പിണറായി വിജയൻ കട്ട് തിന്നുമ്പോൾ വി ഡി സതീശൻ തലയാട്ടുന്ന സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോഴെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ പ്രമീള ദേവി. ബിജെപി ഏലപ്പാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കേന്ദ്ര പദ്ധതികളെ അട്ടിമറിക്കുന്ന പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും ദുർഭരണത്തിനെതിരെയുമാണ് സംസ്ഥാനത്തുടനീളം ബിജെപി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പദയാത്രകൾ നടക്കുന്നത്. ഏലപ്പാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ ക്യാപ്റ്റനായി നയിച്ച പദയാത്ര വളകോട്ടിൽ നിന്നും ആരംഭിച്ച് വിവിധ ബൂത്ത് കമ്മിറ്റികളുടെ സ്വീകരണം ഏറ്റുവാങ്ങി അയ്യപ്പൻ കോവിലിൽ സമാപിച്ചു. രാജ്യം പുരോഗതിയുടെ വഴിയിലാണ്. അതിന്റെ പ്രയോജനം സാധാരണക്കാരിലേക്ക് എത്തിക്കുന്ന കേന്ദ്ര പദ്ധതികൾ അട്ടിമറിക്കുന്ന സമീപനമാണ് പിണറായി സർക്കാർ സ്വീകരിക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസ് ഭരണകാലത്ത് പറ്റിയ തെറ്റായ ബഫർ സോൺ വിഷയം തിരുത്താൻ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് സാധിക്കുന്നില്ല. ഇതിനെതിരെ ചോദ്യം ഉന്നയിക്കാൻ പ്രതിപക്ഷമായ കോൺഗ്രസിനും ആകുന്നില്ല. പിണറായി വിജയന്റെ ബി ടീമായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ് എന്നും സമാപന സമ്മേളനം അയ്യപ്പൻ കോവിലിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള ദേവി പറഞ്ഞു. ഇടുക്കി ജില്ലയിൽ ബഫർ സോൺ മാത്രമല്ല, കൊക്കയാർ പഞ്ചായത്തിലെ പെരുവന്താനം പ്രദേശത്ത് ഗ്രീൻ സോൺ കൂടിയുണ്ട് അല്ലെ. ഒരു വാർഡിൽ ഗ്രീൻ സോൺ ആണ്, വനാതിർത്തിക്കുള്ളിലാണെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട്, എന്താണ് ഇതിന്റെ കാരണം? ഇങ്ങനെ ഒരു തെറ്റ്, അക്ഷന്തവ്യമായ അപരാധം സംഭവിച്ചത് തിരുത്താൻ അവസരം ഉണ്ടായിരുന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അതിന് യാതൊരു പ്രാധാന്യവും കൊടുത്തില്ല. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ശ്രീ ഭൂപേന്ദ്ര യാദവ് കുമളിയിലെത്തി കേരളത്തിലെ പരിസ്ഥിതി മന്ത്രിയോട് കാണാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് സൗകര്യമുണ്ടായില്ല കേന്ദ്രമന്ത്രിയെ കാണാൻ. ഇത്രമാത്രം സമയവും സാവകാശവും കൊടുത്തിട്ടും അതിൽ തികഞ്ഞ അനാവസ്ഥ, അങ്ങേയറ്റത്തെ അലസത പുലർത്തിക്കൊണ്ട് ഈ വിഷയം അവഗണിച്ചുകൊണ്ട് ജനജീവിതം അപകടത്തിലാക്കിയിരിക്കുകയാണ്. ജില്ലയിലെ ആളുകൾ നേരിടുന്ന വിവിധ പ്രതിസന്ധികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പദയാത്ര സംഘടിപ്പിച്ചത്. സമാപന സമ്മേളനത്തിൽ ബി ജെ പി നേതാക്കളായ ഷാജി നെല്ലിപ്പറമ്പിൽ, എ വി മുരളീധരൻ, വി സി വർഗീസ്, ടി കെ രാജു, കെ ഡി അനീഷ്, എസ് സോമൻ, കെ കെ രാജപ്പൻ, സന്തോഷ് കുമാർ, എൻ ഹരി, കെ കുമാർ, ഒ എസ് ബിനു, വി വി പ്രമോദ് കുമാർ തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഏലപ്പാറ.